ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സ്റ്റേറ്റ് മോഡലിൽ നിന്നിട്ട് എങ്ങനെയാണ് നമ്മൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഡിറൈവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അവിടെ ആദ്യം സ്റ്റേറ്റ് മോഡൽ എഴുതാം. അതായത് സ്റ്റേറ്റ് ഇക്വേഷൻ എക്സ് ഡോട്ട് ഈസ് ഇക്വൽ ടു എ എക്സ് പ്ലസ് ബി യു ആൻഡ് ഔട്ട്പുട്ട് ഇക്വേഷൻ വൈ ഈസ് ഇക്വൽ ടു സി എക്സ് പ്ലസ് ഡി യു നമ്മളവിടെ എഴുതി. അപ്പോൾ നമ്മളിതിൻ്റെ ഡെറിവേഷനാണ് ആദ്യം നമ്മൾ എഴുതാൻ പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ ഈ സ്റ്റേറ്റ് ഇക്വേഷൻ ഉണ്ടല്ലോ, അതിൽ നമ്മൾ ലാപ്ലേസ് എടുക്കണം. ലാപ്ലേസ് എടുക്കുമ്പോൾ ഇത് ഡെറിവേറ്റീവ് ആണ്, അതുകൊണ്ട് എസ് ഇൻറ്റു എച്ച് ഓഫ് എസ് എന്ന് വരും. ആൻഡ് ഇവിടെ ലാപ്ലേസ് എടുക്കുമ്പോൾ എ ഇൻറ്റു എക്സ് ഓഫ് എസ് പ്ലസ് ബി ഇൻറ്റു യു ഓഫ് എസ് നമുക്കവിടെ വരും. ഇനി ഈ എക്സ് ഓഫ് എസിൻ്റെ ടേമൊക്കെ നമ്മൾ ഒരു സൈഡിലേക്ക്, അതായത് എൽ എച്ച് എസിലേക്ക് നമ്മൾ കൊണ്ടുപോവാണ്. അപ്പോൾ കൊണ്ടുപോകുന്ന എസ്സിന് നമുക്ക് വേണമെങ്കിൽ എസ് ഇൻറ്റു ഐഡൻറ്റിറ്റി മെട്രിക്സ് എഴുതിയാലും കുഴപ്പമില്ല. അതായത് എസ് ഇൻറ്റു ഐ എഴുതാം. അപ്പോൾ അവിടെ നമ്മൾ ഇത് എൽ എച്ച് എസിലേക്ക് ഈ എ ഇൻറ്റു എക്സ് ഓഫ് എസിനെ കൊണ്ടുപോകുമ്പോൾ അവിടെ എന്ത് വരും, എസ് ഇൻറ്റു എക്സ് ഓഫ് എസ് മൈനസ് എ ഇൻറ്റു എക്സ് ഓഫ് എസ് നമുക്ക് അവിടെ വരും. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എക്സ് ഓഫ് എസിനെ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുമ്പോൾ അവിടെ എന്ത് വരും, എക്സ് ഓഫ് എസ് ഇൻറ്റു എസ് ഐ മൈനസ് എ ഈസ് ഈക്വൽ ടു ബി ഇൻറ്റു യു ഓഫ് എസ് നമുക്ക് അവിടെ വരും. സോ എക്സ് ഓഫ് എസ് ഈസ് ഈക്വൽ ടു നമുക്ക് എഴുതുകയാണെങ്കിൽ നമുക്ക് എന്ത് വരാം, എഴുതാം എസ് ഐ മൈനസ് എ ഇൻവേഴ്സ് ബി ഇൻറ്റു യു ഓഫ് എസ് നമുക്ക് അവിടെ വരും. ഇത് നമ്മളുടെ ഔട്ട്പുട്ട് ഇക്വേഷൻ ഓൾറെഡി എഴുതിയിരുന്നു അല്ലേ. അപ്പോൾ അതിനെ ലാപ്ലേസ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് വരാം, വൈ ഓഫ് എസ് ഈസ് ഈക്വൽ ടു സി ഇൻറ്റു എക്സ് ഓഫ് എസ് പ്ലസ് ഡി ഇൻറ്റു യു ഓഫ് എസ് നമുക്ക് അവിടെ വരും. അപ്പോൾ ഇതിൽ നമ്മൾ ഈ ഔട്ട്പുട്ട് ഇക്വേഷൻ ഉണ്ടല്ലോ, അതിൽ ഈ എക്സ് ഓഫ് എസിന് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ ഒരു ഇക്വേഷൻ നമ്മൾ അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്കവിടെ, അതായത് ഈ എക്സ് ഓഫ് എസിനെ പകരം നമ്മൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് ചെയ്തത്. അവിടെ നമുക്ക് എന്ത് വരും, വൈ എഫ് എസ് ഈക്വൽസ് സി ഇൻറ്റു ഇതിന് പകരം എസ് ഐ മൈനസ് എ ഇൻവേഴ്സ് ബി ഇൻറ്റു യു ഓഫ് എസ് പ്ലസ് ഈ ഡി ഇൻറ്റു യു ഓഫ് എസ് നമ്മൾ അതുപോലെ തന്നെ എഴുതി. അപ്പോൾ ഇതിൽ നമുക്ക് യു ഓഫ് എസ് നമുക്ക് രണ്ട് ഇക്വേഷനിലും കോമൺ ആണ്. അത് നമ്മൾ എന്താണ്, നമ്മൾ പുറത്തേക്ക് എടുത്തിട്ട് ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുവരാം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട്. അപ്പോൾ നമുക്ക് എന്തുവരും, ട്രാൻസ്ഫർ ഫംഗ്ഷൻ വൈ ഓഫ് എസ് ബൈ യു ഓഫ് എസ് ഈക്വൽസ് സി ഇൻറ്റു എസ് ഐ മൈനസ് എ ഇൻവേഴ്സ് ബി പ്ലസ് ഡി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മളവിടെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഡിറൈവ് ചെയ്യാം. ഇനി നമുക്ക് സ്റ്റേറ്റ് മോഡൽ ടു ട്രാൻസ്ഫർ ഫംഗ്ഷൻ കൺവേർഷൻ്റെ ഒരു പ്രോബ്ലം നമുക്ക് അവിടെ നോക്കാം. നമുക്കിവിടെ ഒരു സ്റ്റേറ്റ് മോഡലാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. അതായത് എക്സ് വൺ ഡോട്ട് എക്സ് ഡോട്ട് ഈക്വൽസ് മൈനസ് ഫൈവ് മൈനസ് വൺ ത്രീ മൈനസ് വൺ എക്സ് വൺ എക്സ് ടു പ്ലസ് ടു ഫൈവ് യു ആൻഡ് ഔട്ട്പുട്ട് ഇക്വേഷൻ വൈ ഈസ് ഈക്വൽ ടു വൺ ടു എക്സ് വൺ എക്സ് ടു. അപ്പോൾ ഇതിന് വന്നിട്ട് നമുക്ക് ആ എ മെട്രിക്സ് എടുക്കാം. അതുപോലെ ഇതാണ് നമ്മുടെ ബി മെട്രിക്സ് എന്ന് പറയുന്നത്. ആൻഡ് ഇതാണ് നമ്മുടെ അവിടെ സി മെട്രിക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് ഇനി ആ ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ്റെ ഇക്വേഷനിലേക്ക് നമുക്ക് എങ്ങനെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടി കഴിഞ്ഞാൽ ആദ്യം നമുക്ക് അതിൻ്റെ ആ ഇക്വേഷൻ എഴുതാം. ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആക്കാനായിട്ടുള്ളത് സി ഇൻറ്റു എസ് ഐ മൈനസ് എ ഇൻവേഴ്സ് ബി പ്ലസ് ബി, അതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പം അതിലേക്ക് നമുക്ക് ആദ്യം തന്നെ കണ്ടുപിടിക്കേണ്ടത് എസ് ഐ മൈനസ് എ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം അല്ലേ. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എസ് ഐ മൈനസ് എ ചെയ്തു എന്ന് പറയുമ്പോൾ എസ് ഇൻറ്റു ഐഡൻറ്റിറ്റി മെട്രിക്സ് മൈനസ് ഈ എ മെട്രിക്സ് അതായത് മൈനസ് ഫൈവ് മൈനസ് വൺ ത്രീ മൈനസ് വൺ എഴുതി. അപ്പോൾ നമുക്കിത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും, എസ് പ്ലസ് ഫൈവ് വൺ മൈനസ് ത്രീ ആൻഡ് എസ് പ്ലസ് വൺ നമുക്ക് അവിടെ വരും. ഇത് എസ് ഐ മൈനസ് എ ആണ് നമുക്ക്. ഇനി നമുക്ക് അതിൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കണം. അതായത് എസ് ഐ മൈനസ് എ ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ അഡ്ജോയിൻറ്റ് എസ് ഐ മൈനസ് എ ബൈ ഡിറ്റർമിൻ്റ് എസ് ഐ മൈനസ് എ ആണ്. അപ്പോൾ നമുക്ക് ആദ്യം ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കാം. അപ്പോൾ ഡിറ്റർമിനൻ്റ് എന്ന് പറയുമ്പോൾ അവിടെ എസ് പ്ലസ് ഫൈവ് ഇൻറ്റു എസ് പ്ലസ് വൺ മൈനസ് ഓഫ് മൈനസ് ത്രീ എന്ന് വരും. അതാണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് ഉള്ളിലേക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് വരും, നമുക്ക് എസ് സ്ക്വയർ പ്ലസ് സിക്സ് എച്ച് പ്ലസ് ഫൈവ് പിന്നെ ഇവിടെ മൈനസ് ഓഫ് മൈനസ് വരുമ്പോൾ പ്ലസ് ത്രീ എന്ന് വരും നമുക്ക്. അപ്പം അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാം എസ് സ്ക്വയർ പ്ലസ് സിക്സ് എച്ച് പ്ലസ് എയ്റ്റീൻ എയ്റ്റ് എന്ന് നമുക്കവിടെ വരും. അപ്പം ഇതാണ് നമ്മുടെ എസ് ഐ മൈനസ് എയുടെ ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത്. അതായത് എസ് സ്ക്വയർ പ്ലസ് സിക്സ് എച്ച് പ്ലസ് എയ്റ്റ്. ഇനി അഡ്ജോയിൻറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതാണ് നമ്മുടെ എസ് ഐ മൈനസ് എ എന്ന് പറയുന്നത്. ഈ രണ്ട് എലമെൻറ്റുകൾ നമ്മളവിടെ ഇൻ്റർചേഞ്ച് ചെയ്യുക. അതായത് ഇവിടെ എസ് പ്ലസ് ഫൈവിന് പകരം എസ് പ്ലസ് വൺ എന്ന് എഴുതി, ഇവിടുത്തെ എസ് പ്ലസ് വണ്ണിന് പകരം എസ് പ്ലസ് ഫൈവ് എന്ന് എഴുതി. ആൻഡ് ഈ രണ്ട് എലമെൻ്റ് ഉണ്ടല്ലോ കോർണറിലുള്ള ആ എലമെൻറ്റ് നമുക്ക് അവിടെ സൈൻ ചേഞ്ചും ചെയ്യാം. ഇവിടെ വൺ എന്ന് പറയുന്നത് മൈനസ് വൺ ആവും, മൈനസ് ത്രീക്ക് പകരം ത്രീ എഴുതി നമുക്ക്. ഇനി നമ്മളതാക്കി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. ഇൻവേഴ്സ് കാണാം നമ്മൾ അതിലേക്ക് നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മൾ എസ് ഐ മൈനസ് എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് അവിടെ ആ അഡ്ജോയിൻറ്റ് ബൈ ഡിറ്റർമിനൻ്റ് നമ്മൾ എഴുതിയാൽ മതി. അഡ്ജോയിൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇതായിരുന്നു കിട്ടിയത് എസ് പ്ലസ് വൺ മൈനസ് വൺ ത്രീ എസ് പ്ലസ് ഫൈവ്, ഇതായിരുന്നു അഡ്ജോയിൻറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് എസ് സ്ക്വയർ പ്ലസ് സിക്സ് എസ് പ്ലസ് എയ്റ്റ് ആയിരുന്നു.
നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും, നമുക്ക് അവിടെ എസ് ഐ മൈനസ് എ ഇൻവേഴ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ആ ഫോർമുലയിൽ ഇട്ട് കൊടുക്കുമ്പോൾ അവിടെ സി മാട്രിക്സ് എന്ന് പറയുന്നത് 1, 2, ആൻഡ് എസ് ഐ മൈനസ് എ ഇൻവേഴ്സ് നമ്മൾ കണ്ടുപിടിച്ച, അതായത് 1/1 × s² + 6s + 8 × s + 1 − 1, 3 ആൻഡ് എസ് പ്ലസ് 5. ആൻഡ് ബി മാട്രിക്സ് എന്ന് പറയുന്നത് 2 and 5 ആണ് നമ്മൾ എഴുതി. ഇവിടെ നമുക്ക് ഡി മാട്രിക്സ് എന്ന് പറയുന്നത് 0 ആണ്, അപ്പോൾ അതൊന്നും നമുക്ക് അത് ഒന്നും ചെയ്യണം, അവിടെ ഒന്ന് ആ ഡി മാട്രിക്സ് 0 ആയിട്ട് എടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്യണം, ഈ ഒരു ഡിറ്റർമിനൻറ്റ് നമ്മൾ ആദ്യം പുറത്തേക്ക് എടുത്തു, അതിന് ശേഷം ഈ 1 കൊണ്ട് എസ് പ്ലസ് 1 ഇൻക്രീസ് ചെയ്തു, ആൻഡ് 2 കൊണ്ട് 3 ഇൻക്രീസ് ചെയ്യാം. അപ്പോൾ അവിടെ നമുക്ക് s + 1 + 6 അതായത് s + 7 എന്ന് കിട്ടും. അതുപോലെ 1 കൊണ്ട് ഈ −1 അതുപോലെ 2 കൊണ്ട് s + 5 കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്ത് കിട്ടും, −1 + 2s + 10 നമുക്ക് അവിടെ കിട്ടും. ആൻഡ് അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം, ഈ 2 and 5 അതുകൊണ്ട് നമ്മൾ ഇനി എടുക്കാൻ പോവാണ്. അപ്പോൾ അത് നമ്മൾ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് അവിടെ ചെയ്യുമ്പോൾ ഈ s + 7 × 2 വരും. അതുപോലെ 2s + 9 ആണ് ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക, അത് × 5 നമുക്ക് അവിടെ വരും. അപ്പോൾ ഇത് ഇൻറ്റു ചെയ്തതിന് ശേഷം നമുക്ക് അവിടെ സോൾവ് ചെയ്യുമ്പോൾ അവിടെ എന്ത് കിട്ടും, നമുക്ക് ഈ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് 12s + 59 / s² + 6s + 8 നമുക്ക് അവിടെ വരും. അപ്പം ഇങ്ങനെയാണ് നമുക്ക് അവിടെ ഒരു സ്റ്റേറ്റ് മോഡൽ നമുക്ക് തന്നു കഴിഞ്ഞാൽ അവിടെ ട്രാൻസ്ഫർ ഫംഗ്ഷനിലേക്ക് നമ്മളവിടെ കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്താൽ മതി, ട്രാൻസ്ഫർ ഫംഗ്ഷൻ = c × SA − A ഇൻവേഴ്സ് B + D.